ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബിതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കൂർക്ക ഉപയോഗിച്ചുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് കൂർക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ട കൂർക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. കൂർക്കയുടെ തൊലിയെല്ലാം കളയുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഓയിലെല്ലാം തേച്ച് വെക്കണം. നല്ല കറയാണതിന്. ഇപ്പോൾ ഇതാ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. കൂർക്കയ്ക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വേവും. നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേപ്പിൻ്റെ ഇലയും ചുവന്ന മുളകും കടുകും ഇട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കാം. കൂർക്ക വേവിക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. പച്ചമുളകും ഉപ്പ് 1/2 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ലവണ്ണം വെള്ളമുണ്ട്, വെള്ളം വറ്റിയിട്ടില്ല. വെള്ളം നല്ലവണ്ണം വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ലിഡ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലവണ്ണം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമ്മുടെ കൂർക്ക വെന്ത് നല്ല പാകത്തിലായിട്ടുണ്ട്. അധികം ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തവിയിലൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയെടുക്കാം. ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 2-3 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. 2 സ്പൂൺ കടുകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടുക് നന്നായി ചൂടായി കഴിയുമ്പോൾ, നല്ല ചൂടായി പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്ക മുളകും കറിവേപ്പിലയും ഇട്ട് വറുത്ത് കോരാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിലേക്ക് ഉണക്ക മുളകും കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഇളക്കി നമുക്ക് നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള കൂർക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാൻ. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ കഴിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.